அருள் நிக்கிறவட நிக்க நிக்க அருள் അന്ന് ഹെൽമെറ്റ് ഇട്ട് ഒരുത്തിനെ ഇവിടുന്ന് ഓടിപ്പോയത്. സമയം തെറ്റി വരുമ്പോഴൊക്കെ ജാരൻ എത്തുന്നുണ്ട്. അവന്റെ മോശ സമയം അല്ല എന്ന് പറയാനാ. ഞാൻ ഭയന്ന് വിറച്ചിരിക്കുവാ രാത്രിയിൽ. ഇപ്പൊ ജാരന കാമുകനാണെന്നൊക്കെ പറഞ്ഞ് ബലരാമേട്ടൻ അങ്ങ് പോവാം. എന്റെ കാര്യോ കഷ്ടം. കള്ളന്മാര് കഴുത്തറുത്തിട്ട് ആഭരണങ്ങൾ മോഷ്ടിച്ചോണ്ട് പോകുന്ന കാലോ. അങ്ങനെയുള്ളപ്പോ ഈ വരുന്നത് അത്തരക്കാരല്ലെന്ന് ആര് കണ്ടു? പരിശുദ്ധി ആവല്ലേ മോളെ, പവിത്രത കൊണ്ട് മൂടല്ലേ. നിന്നെയൊക്കെ എനിക്കറിയാം. ഇങ്ങോട്ട് ഇരുന്നേ. നെറ്റിയിലെ സിന്ദൂരം പടർന്നിട്ടുണ്ടല്ലോടി. ഇപ്പൊ ഭയങ്കര ചൂടാണല്ലോടി. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞാലോടാ, ഞാൻ കണ്ടുപിടിച്ചോളാം. നിനക്ക് എത്ര ആൺ സുഹൃത്തുക്കളുണ്ടടി? ഒരാളുണ്ട്. ആരാടി ആരാടി അവൻ? എന്റെ ആൺ സുഹൃത്തും ഭർത്താവും എല്ലാം ഒരാളാ. ആര്? എന്റെ ബലരാമേട്ടൻ. കള്ളം ചെയ്യുന്ന സ്ത്രീകള് ഭർത്താക്കന്മാരെ മയക്കാൻ പറയുന്ന കോമൺ വാക്കുകളാ. ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം നിന്റെ ഉള്ളിൽ കറുപ്പുണ്ടെന്ന്. ഈ രീതിയിലാണെങ്കിൽ ഈ ജീവിതം അധികകാലം മുന്നോട്ട് പോവില്ല. അത് നീ തന്നെ പറയണം. മടുത്തു തുടങ്ങി, അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകത്തില്ല അധിക നാള്. ആ ശ്രീകുമാർ, ശ്രീകുമാർ, നിന്റെ നാല് വീടിനപ്പുറത്ത് താമസിച്ചിരുന്ന ചെറുപ്പക്കാരൻ. നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നിച്ച് നമ്മൾ അമ്പലത്തിൽ പോയപ്പോ അമ്പലത്തിന്റെ ആൽത്തറയിലിരുന്ന് നിന്നെ വിഷമത്തോടെ നോക്കിയ ചെറുപ്പക്കാരൻ. അവനല്ലേടി രാത്രിയിൽ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വരുന്നത്? അവൻ തന്നെ. എടീ, പിഞ്ചു കുഞ്ഞുങ്ങളെ നായക്കളുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് കാമുകനോടൊപ്പം ഒളിച്ചോടുന്ന പെൺകുട്ടികളുള്ള കാലമാ. നല്ലവനായ ഭർത്താവിനെ ബാധ്യതയായി കാണുന്ന കാലമാ. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് പറഞ്ഞേക്കണം നേരത്തെ. പോയി ആഹാരം എടുത്തു വെക്ക്. അവിടെ നിന്നെ അതിലൊന്നും കലക്കി ഒഴിക്കല്ലേടി. ഈ സ്വഭാവത്തിന് കലക്കി ഒഴിക്കണം. ഏൽപ്പിച്ച ജോലി ഭംഗിയാക്കിയാണ. എസ് ഐ ബലരാമന്റെ ഭാര്യയുടെ മൊബൈലില് ഇപ്പൊ ആ ശരത്തിന്റെ ഫോട്ടോയുണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞ വീട്ടിനകത്ത് അയാൾക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവത്തില്ല. ശരത്ത് പിന്നെ ബലരാമന്റെ ശത്രുവാ. അങ്ങനെ പോട്ട കാര്യങ്ങള്. ഒരു എസ് ഐ കൂടെയുള്ള എന്റെ അഹങ്കാരമായിരുന്നു അവന്. അതേതായാലും ഇതോടെ തീർന്നു കിട്ടാൻ പോവാ. അല്ല, അയാൾ നീ മൊബൈലിലെ ഫോട്ടോ കാണൂ. അണ്ണാ, ഒരു ഭർത്താവിന് ഭാര്യയെ സംശയിക്കാൻ വേണ്ടതെല്ലാം എല്ലാം ചെയ്തിട്ടാ ഞാൻ അവിടുന്ന് പോന്നെ. അതുകൊണ്ട് അയാൾ അവരുടെ മൊബൈൽ ചെക്ക് ചെയ്യാതിരിക്കില്ല. ഇനിയൊരു പക്ഷെ അങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അടുത്ത നമ്പറിടും. അത് ഒടുക്കത്തെ നമ്പരായിരിക്കും. ശരത്ത് ഒരു പെണ്ണുപിടിയിലായതുകൊണ്ട് ഉറപ്പായിട്ടും അയാൾ അവനെ വച്ചേക്കൂല. ഇതിനൊരു പാതിരാത്രിയിൽ ഞാൻ അയാളെ തല്ലി വരും നിന്റെ അടുത്ത് പറഞ്ഞല്ല. അതെല്ലാം അയാളിനി കൂട്ടി വായിക്കും.
അതൊക്കെ ശരത്തിന്റെ തലയിൽ വരികയും ചെയ്യും. എല്ലാ ഭാഗത്തു നിന്നും അവൻ എതിരാളികൾ ഉണ്ടാവും. അവൻ ഭയന്ന് മുന്നോട്ട് പോട്ടെ. അതിനിടയില് അവനെല്ലാ പിന്തുണയും കൊടുത്ത് അവന്റെ സകല തോന്നിയാസത്തിനും കൂട്ടുന്ന എസ് ഐ ബലരാമനും പ്രാന്തനാവട്ടാ. രാഖി കൊല ചെയ്യപ്പെട്ടപ്പോ കേസ് വഴിമാറ്റി വിട്ടിട്ട് ജോസാറിനെ ജയിലാക്കിയത് അവ ഒറ്റോരുത്തനാ. ആ സാറിന് ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ലയോ? പറ്റൂട. തെളിവുകളെല്ലാം ശരത്തിനെതിരാവുമ്പോ ജോ സാറ് പുറത്തു വരും. പാവ മനുഷ്യന്, നല്ല തണ്ടയോടും ധൈര്യമൊക്കെ ഉള്ള ആളാ. ഒരിക്കലും ജയിലിൽ കിടക്കേണ്ട ആളല്ല. എന്നിട്ടും വിധിയെതിരായി പോയി. ഇനി സാറ് കൂടെ പുറത്തിറങ്ങിയിട്ട് വേണം ഒരുമിച്ച് നിൽക്കാൻ. നന്ദം കൂടെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്കൊപ്പം വന്നാ പിന്നൊന്നും പേടിക്കാനില്ല. ഇതിനിടയിൽ ഒരാൾ കൂടി വരണോണ്ണാ, അണ്ണന്റെ മോജിതേച്ചി. എന്തെങ്കിലും വിവരമുണ്ടോണ്ണാ? ഇടയ്ക്ക് വിളിക്കുന്നുണ്ടെന്നും കാണുന്നുണ്ടെന്നൊക്കെ പലരും പറയുന്ന കേട്ടു. എന്നാ എനിക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ആ സമയമ്മ വരുമായിരിക്കല്ലേ. പോട്ടറ ശരിയാണ്. ഹലോ, ആരുടെ നമ്പറാണ് ഇത്? എനിക്കറിയത്തില്ല. നിനക്ക് വന്ന കോളിന്റെ അവകാശം നിനക്ക് അറിയത്തില്ലേ? സത്യം പറടി, ഇവനല്ലേ ഹെൽമെറ്റ് ഇട്ട് ഓടിയത്? എനിക്കറിയില്ല. ഇതിനകത്ത് ഇനി ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. എനിക്ക് മോളെ തന്ന് വഞ്ചിച്ച ചതിയൻ. താൻ വെള്ളം ഇറങ്ങാതെ കിടക്കുമ്പോ ഞാൻ വരൂടോ? ഇവന്റെ ഫോട്ടോ എങ്ങനെ ഇതാ തോന്നുന്നു? ഓഹോ, അപ്പൊ ഇവനാണ് നിന്റെ പുതിയ ആളല്ലേ? കൂടെ നിന്ന് അവനെ രക്ഷിക്കുന്നവന്റെ നെഞ്ചത്തിൽ തന്നെ അവൻ താങ്ങിയല്ലേ. ബലരാമേട്ട, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ബലരാമേട്ടന്റെ സുഹൃത്തല്ലേ, അയാളുടെ ഫോട്ടോ ചിലപ്പോ നിങ്ങൾ തന്നെ ഇതിനകത്തെടുത്ത് ഇട്ടതായിരിക്കും. അനാവശ്യം പറയുന്നോടി. എന്റെ വയറ്റി കഠാര കേറ്റിട്ട് നീ എന്നെ പ്രതിയാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പൊ നിന്റെ പുതിയ ആളെ പിടികിട്ടി. ഇവനൊരു പെണ്ണുപിടിയനാണെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ വീട്ടിൽ തന്നെ കയറി ഇങ്ങനൊരു വൃത്തികേട് കാണിക്കുമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇയാളെ ഒന്ന് രണ്ടു വട്ടം ബലരാമേട്ടനെ കാണാൻ വന്നപ്പോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് ഇയാളുമായിട്ട് ഒരു ബന്ധവുമില്ല. വിശ്വസിച്ചു, ഞാനതങ്ങ് വിശ്വസിച്ചു കേട്ടോ. ഇവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്നോടെ തീർന്നു. അവനെ ഒന്ന് രണ്ട് തവണയൊന്നും വേണ്ട, ഒരു നിമിഷം മതി നിന്നെ പോലൊരു പെണ്ണിനെ കറക്കിയെടുക്കാൻ. എന്ന് കരുതി മണ്ടനായിട്ട് ഞാൻ ജീവിക്കത്തില്ലടി. എന്നെ പറ്റിക്കാന്നാരും കരുതണ്ട. എന്നിട്ട് പോടി മുമ്പ് പോയി വേറെ ഒരു പോയി കിടക്ക്. പോടി പോകാൻ തന്നെ പോകുന്ന.
എന്നാലും എന്നോട് ഈ കൊലച്ചത് വേണ്ടായിരുന്നടാ. അതെ നന്ദേട്ടാ, ഭർത്താവിന്റെ സങ്കടങ്ങള് ഭാര്യമാരുമായിട്ട് ഷെയർ ചെയ്യണം നന്ദേട്ടാ, അപ്പൊ ഇത്ര ആശ്വാസം കിട്ടും. ലേശം ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാണിയ. നിന്നെയൊക്കെ ഇങ്ങോട്ട് പിടിച്ചു കയറ്റിയതിന് ഞാൻ എന്റെ കർണത്തെ അടിക്കണോടി. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ നന്ദേട്ടാ. അമ്മയാവാൻ തയ്യാറെടുക്കുമ്പോഴും നന്ദേന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നില്ലേ. ഓ, നീ കൂടുതൽ ഒലിപ്പിക്കല്ലേ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. ഇനി ഭക്ഷണത്തിൽ പോലും മായം കലർത്താത്തവനാ ഞാൻ. ലാഭം കുറഞ്ഞാ പോലും കഴിക്കുന്നവന് തൃപ്തി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവന്. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെ തന്നെയാ. എന്നാ തിരിച്ചു കിട്ടിയതോ? നല്ല ഭക്ഷണം നന്ദേണ്ട് വിളമ്പി തന്നിട്ട് പലപ്പോഴും ബാക്കിയല്ല ഞാൻ കഴിക്കുന്നത്. അപ്പൊ എച്ചില് ആരാ ഞാനല്ലേ. കടന്നു പോടി. എടി വേണ്ട, ഇത് കണ്ണീരല്ല, കണ്ണീന്നൊഴുകുന്ന വിഷമാണ്. ഉത്സവകാലത്ത് ആനയ്ക്ക് മാത്രമല്ല ഇവനും മധു ഇളകി ലക്ഷണോ. പറ്റിയ ചങ്ങല കണ്ടുപിടിക്കേണ്ടി വരും. ലച്ചുമോൾ ഉറങ്ങിയോടി. ഉറങ്ങി ഞാൻ താരായിട്ട് പാടി ഉറക്കി. എങ്ങനെയാന്നറിയോ? ശരത്തേട്ടാ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അല്ല, ശരത്തേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് എന്റെ കെട്ടിയവനെ സൂക്ഷ്മമായി നിരീക്ഷിക്കണോന്ന്. അങ്ങനെ ചെയ്തു എന്നാ ഞാൻ പറഞ്ഞത്. സൂക്ഷിച്ചു ശരത്തേട്ടാ, തട്ടുകടക്കാരന്റെ ഉള്ളില് കാനല് വീണ് കഴിഞ്ഞു. എന്താടി, എന്തെങ്കിലും നന്ദം പറഞ്ഞോ? ഒന്നും വെട്ടിത്തുറന്ന് പറഞ്ഞില്ല, എങ്കിലും നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും സംശയിക്കത്തക്കതായി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്നുവച്ചാ ഓരോന്ന് പറയുമ്പോ ചാടി കടിക്കാൻ വരുമായിരുന്നു. ഒറ്റ ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. അതില് ശരത്തേട്ടനെ പെടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ട്. പിന്നെ ലച്ചുമോൾ ഉറങ്ങിയെന്നൊക്കെ ചോദിച്ചു എന്നോട്. അതുകൊണ്ടാ ഈ രാത്രി ഞാൻ ഓടി വന്നത്. ഇപ്പോഴത്തെ അവസ്ഥയില് കുഞ്ഞിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് അവന് സംശയം ഉണ്ടാക്കും. അതോറപ്പാ. ചെറുതായി സംശയിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് ആളുടെ മനസ്സിലേക്ക് ആരോ എന്തോ കൊളുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് വരുത്താൻ. ആ കാലമാടം കൈയെടുത്തിട്ടാലേ ചത്തുപോയി ചേർത്തേട്ടോ. ചിലപ്പോ ഒരു ദിവസം തട്ടുകടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കും, എന്നിട്ട് മുഖം ചൂട് വെളിച്ചെണ്ണയിൽ മുക്കിയെടുക്കും. അല്ലെങ്കിലേ ചൂട് കല്ലിലും മുഖം പിടിച്ചങ്ങ് ഒരക്കി പോകും. എന്നെ സംശയിക്കുന്നുണ്ടോന്ന് നീ ഒന്ന് ചെക്ക് ചെയ്യടി. ഞാൻ ചെക്ക് ചെയ്യാം. പിന്നെ ശരത്തേട്ട് നന്നായിട്ട് വാതില് കുറ്റിയിട്ട് കിടന്നു. ആര് വിളിച്ചാലും തുറക്കണ്ട, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ്. തൽക്കാലം അതങ്ങ് മറന്നേക്ക്. മറന്നില്ലെങ്കിലേ തലയണ അമർത്തി ശ്വാസം മുട്ടിക്കും. അങ്ങനെ ആയിരിക്കും മരണം. എന്റെ ദൈവമേ, ഷെയർ കിട്ടുന്ന ആരൊന്നും സംഭവിക്കില്ലേ. പാവം. ആ ചിമ്പാൻസിയുടെ അരികിൽ ഞാൻ എങ്ങനെ കിടക്കും? എന്ത് വിശ്വാസത്തിൽ കിടക്കും? എന്റെ ദേവി, അവന്റെ തലയിൽ ഒരു കൊലയാളി രൂപപ്പെടല്ലേ.
എനിക്കൊരു സമാധാനമില്ല സാറേ. അതിനേക്കാൾ സമാധാനക്കേടാ എനിക്ക്. സാറിനെന്ത് പറ്റി? എനിക്കെന്ത് പറ്റിയെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാം. സാർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്നെ എനിക്കും മനസ്സിലായിരുന്നില്ല. എന്നാ ഇപ്പൊ നീ ആരാണെന്നും നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും ഞാൻ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞു. ഞാൻ ഓടിപ്പിടിച്ച് വന്നത് ഇത്തിരി മനസമാധാനത്തിന് വേണ്ടിയാ. അപ്പൊ സാറും എന്നെ കൈവിടുവാണോ? നിന്റെ ഉള്ളിൽ കുറ്റബോധമുണ്ട്. ഞാൻ ഏതാണ്ടൊക്കെ അറിഞ്ഞുവെന്ന് നിനക്ക് സംശയം. അത് മാറ്റാനാ നീ രാവിലെ തന്നെ എഴുന്നള്ളിയത്. എന്തേലും കരടുണ്ടെങ്കിൽ അതെന്താണെന്ന് പറ സാറേ. ഇങ്ങനെ എവിടെയും തുടർ സംസാരിച്ച് എനിക്ക് മനസ്സിലാവില്ല. ഒരു പോലീസുകാരന്റെ മനസ്സിലാക്കി തരുന്ന ഭാഷ ഇതല്ല. എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. സത്യത്തിൽ സാറിന് എന്താ പറ്റിയെ? വട്ട് തുടങ്ങിയടാ വട്ട്. നീ എന്നൊരു ഭ്രാന്തനാക്കി കഴിഞ്ഞു. സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഒരിക്കലും സാറിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എന്നാ എന്റെ വേദനകൾ പറയാനാ ഞാനിപ്പോ വന്നത്. നിനക്കെന്താടാ വേദന? നീ ഭാഗ്യവാനല്ലേ. രാജ്യത്തിനകത്തും പുറത്തും പെണ്ണുങ്ങളുടെ പ്രളയം, അതും സുന്ദരിമാര് മാത്രം. പിന്നെ നിനക്കെന്താ പ്രശ്നം? നീ എന്താ അകത്തേക്ക് നോക്കുന്നു? അല്ല സാറിന്റെ വൈഫ്? അവളിവിടെ ഇല്ല. രാവിലെ ക്ഷേത്രത്തിൽ പോയതാ. ചെയ്തു പോയ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ഭദ്രകാളി ക്ഷേത്രത്തിലാ പോയിരിക്കുന്നത്. അവിടെ ചെന്നാ മതി, കാണാം. ഞാനെന്തിനാ കാണുന്നേ? അല്ല നീ കാണുമെന്ന് പറഞ്ഞു. അത് ഇച്ചിരി വെള്ളം വേണമായിരുന്നു. ഇങ്ങേർക്ക് ഇത് എന്താ പറ്റി? എന്താടാ ചിന്തിക്കുന്നേ? അല്ല ഇത്തിരി വെള്ളം കുടിക്കാൻ. അത് ഞാൻ എടുത്തു തരാം. നീ ഇവിടെ നിന്നാ മതി, അകത്തേക്ക് വരണ്ട. സാർ ഇതെന്താ? ഇയാൾക്കിനി ശരിക്കും വട്ടായോ? ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത്. വന്നിട്ടുണ്ട് നിന്റെ കാമുകൻ. ഓഹോ, ഇതിനിടെ പോയി നീ ഒരുങ്ങിയല്ലേ? ഒരുങ്ങിയതുമില്ല ഉറങ്ങിയതുമില്ല. ഇന്നലെ രാത്രി അതുപോലെ ആയിരുന്നല്ലോ പൂരം. പൂരം കൊഴിപ്പിക്കാൻ ആളെത്തിയടി. എനിക്ക് അയാളെ ഒന്ന് കാണണം. ഇത്രയും കണ്ടൊന്നും പോരടി. ഓ അതല്ല, പിന്നെ എന്റെ മൊബൈലിൽ അയാളുടെ ഫോട്ടോ വന്നത് എങ്ങനെയാണെന്നൊന്ന് അറിയണം. അതൊക്കെ ഞാൻ അറിഞ്ഞോളാ. നീ ഇവിടുന്ന് അനങ്ങാൻ പാടില്ല. എനിക്ക് റീത്ത് വെക്കാനാ അവൻ വന്നിരിക്കുന്നത്. ഞാനും അവനും തമ്മിൽ വഴക്കിടുമ്പോ അതിനിടയിലേക്ക് കയറി വരുന്ന നിന്നെ കാണുകയാണ് അവൻ ഉദ്ദേശം. അതുകൊണ്ട് വെട്ടപ്പെടണ്ട നീ. ഓ അവളുടെ മുഖമൊക്കെ കയറി ചുമന്ന് തുടുത്ത കണ്ട. ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ തുടുത്ത മുഖമായിട്ട് ഒരുപാട് പേരുണ്ട് അവന്. അത് മറക്കണ്ട. വെള്ളം എടുത്തില്ല. ഇവിടെ വരുമ്പോ അവന്റെ ഒരു ദാഹം. ഈ വെള്ളം കുടിച്ചാ മതി. എന്റെ തലവിധി. അല്ല വെള്ളം കുടിച്ചില്ലേ? വയ്ക്കോ. പോവാം. അതിനു മുമ്പ് സാറിന്റെ ഉള്ളി കിടക്കണം എന്താണെന്ന് എനിക്കറിയണം. നാല് ദോശ ഒരു മുട്ടക്കറി. ടെൻഷൻ ആയതുകൊണ്ട് അത്രേ പോയുള്ളൂ. എന്നാലും നീ എനിക്ക് തന്നെ പണിതല്ലോടാ. സാറേ സാർ ഇങ്ങനെ തുടങ്ങിയാ ഞാൻ വട്ടായി പോവും. എനിക്ക് വട്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായടാ. ഇന്നലെ രാത്രി അത് വഷളായത്. ഞാൻ എന്തായാലും സാറിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. അതെനിക്ക് ബോധ്യപ്പെട്ടാ. സാറിന് എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ? ഏയ് അങ്ങനൊരു സംഭവമേ ഇല്ല. അതുകൊണ്ട് ഞാൻ തുറന്നടിച്ചങ്ങ് പറയാ,
ദൈവത്തെ ഓർത്ത് നീ ഇങ്ങോട്ട് വരരുത്. ഏത് നിമിഷവും പിടിക്കപ്പെടുന്ന അവസ്ഥയിലെ ഞാൻ. അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇനി അതേപ്പറ്റി എന്നോടൊന്നും പറയാൻ വേണ്ട. എനിക്ക് രണ്ട് കുട്ടികളാ, രണ്ടുപേരും ബോർഡിങ്ങിലാ. അല്ലാതെ നിന്നെ പോലെ മുക്കിന് മുക്കിന് ഭാര്യമാരില്ല. ഒന്നിനെ ഒപ്പിച്ചെടുത്തിട്ടുള്ളൂ. അവിടെ ജീവിതകാലം മുഴുവൻ കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. കൂടെ വേണമെന്ന് നിനക്കല്ല, എനിക്ക് ആഗ്രഹം. സാറിന്റെ ഇങ്ങനെ ഒരു ഭാവം കാണാനല്ല ഞാൻ വന്നത്. ആ കൂടിപ്പോ എനിക്ക് സംസാരിക്കാനുള്ളത് സാറിനോട് മാത്രമാണ്. ആ സാറോട് എന്നെ കൈകൊഴിഞ്ഞ നീ പോയി ചാവട. അവരെ പോലെ മണ്ടിയും അല്ല, അത് അവനും അറിയാം. അത് അറിഞ്ഞു വെച്ചോണ്ട് വേണം കളിക്കാൻ. എന്ന് വെച്ചാ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ലടാ. ഉറക്കം കെടുത്തി നീ എന്റെ. അതെ, രാഖിയുടെ പ്രോപ്പർട്ടി നാളെ എങ്കിൽ നാളെ എന്റെ പേരിൽ പ്രമാണം ചെയ്യണം. അവ സംശയിച്ചു തുടങ്ങി കഴിഞ്ഞു. അത് ചൂടുപിടിച്ചാ എന്റെ മരണവും നിങ്ങളുടെ മോളുടെ അവിടെ നിന്നുള്ള പോക്ക് എളുപ്പത്തിലാവും.